പാർവതി ബ്ലൗസ് വാങ്ങാൻ വരുമ്പോ പാകമാണോന്നറിയാൻ എന്തായാലും അവളത് അണിഞ്ഞു നോക്കാതിരിക്കില്ല. ആ സമയത്ത് അവളറിയാതെ നീ നിന്റെ മൊബൈലിൽ വീഡിയോ റെക്കോർഡ് ചെയ്യണം, എന്നിട്ടത് എന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യണം, മനസ്സിലായോ? അയ്യ ചേട്ടാ, നിങ്ങൾ എന്ത് വൃത്തികേടാണീ പറയുന്നത്? സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് യാതൊരു ഒളിപ്പുമില്ലേ? നിനക്ക് വൃത്തികേട് കാണിക്കാമെങ്കിൽ പിന്നെ എനിക്ക് എന്താടീ കാണിച്ചാ? ഞാനും കുഞ്ഞുങ്ങളും ഇല്ലാത്ത നേരത്ത് കണ്ടവനെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിയ നീയാണോ എന്നോട് വലിയ പതിവ്രത ചമയുന്നത്? അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവയ്ക്കാൻ വന്ന പയ്യനാണവൻ, എനിക്ക് പണ്ടു മുതലേ അറിയാവുന്നവൻ. എന്നെ പെങ്ങളെപ്പോലെയാണവൻ കാണുന്നത്. നിങ്ങൾ പെട്ടെന്ന് കയറി വന്നപ്പോൾ അവൻ ഷർട്ടില്ലാതെ നിന്നതിനല്ലേ നിങ്ങൾ ഇങ്ങനെ എന്നെ സംശയിക്കുന്നത്? അതവൻ സിലിണ്ടർ കണക്ട് ചെയ്യാൻ നേരം ഷർട്ട് ഗ്രില്ലിലുടക്കി തയ്യൽ വിട്ടത് ഞാൻ തുന്നിക്കൊടുക്കാൻ വേണ്ടി ഊരി വാങ്ങിയതാണെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഇനിയും നിങ്ങൾക്കെന്നെ വിശ്വാസമായില്ലേ? അതൊന്നും അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനൊന്നും അല്ലടി. നിന്റെ അവിഹിത ബന്ധത്തെക്കുറിച്ച് നിന്റെ അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞ് നിന്നെയും മക്കളെയും വീട്ടിൽ കൊണ്ടാക്കാൻ ശ്രമിച്ച എന്നെ നീയല്ലേ തടഞ്ഞത്? എന്നിട്ടെന്താ പറഞ്ഞത്? അമ്മ അറിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുമെന്നും ഒരു കാരണവശാലും അമ്മയോടൊന്നും പറയരുതെന്നും ഏട്ടൻ പറയുന്നത് എന്തും ഞാൻ അനുസരിച്ചോളാമെന്നും നീ എനിക്ക് വാക്ക് തന്നത് മറന്നുപോയോ? അയ്യോ ചേട്ടാ വേണ്ട, പാവമാണെൻ്റെ അമ്മ. ഞങ്ങൾ മൂന്ന് പെൺമക്കളെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ വളർത്തിയത്. എന്നിട്ടും എന്നെ മാത്രമേ വിവാഹം കഴിച്ചയക്കാൻ അമ്മയ്ക്ക് സാധിച്ചുള്ളൂ. ഇനി രണ്ട് പേര് കൂടി ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം. എനിക്കൊന്ന് വിശ്രമിക്കാനെന്ന് പറഞ്ഞ് രാവും പകലും തയ്യൽ മെഷീൻ ചവിട്ടിയാണ് ആ പാവം ജീവിക്കുന്നത്. ഇല്ലാത്ത കാരണങ്ങളുണ്ടാക്കി നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാൽ എൻ്റെ അമ്മ നെഞ്ചു പൊട്ടി മരിക്കും. അമ്മ ജീവനോടെ ഇരുന്നോട്ടെ ചേട്ടാ, നിങ്ങൾക്ക് വേണ്ട വീഡിയോ എങ്ങനെയെങ്കിലും ഞാൻ എടുത്തു തരാം. പക്ഷേ ഒരിക്കലും നിങ്ങളല്ലാതെ മറ്റൊരാളും അത് കാണരുത്. മാത്രമല്ല നിങ്ങൾ കണ്ടതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളയുകയും വേണം. കൊടും പാവമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്നെപ്പോലെ ഭർത്താവും മക്കളും ഒക്കെയുള്ള ഒരു കുടുംബിനിയാണവൾ. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷേ ഇതോടുകൂടി നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് നിർത്തിക്കോളാമെന്ന് എനിക്ക് വാക്ക് തരണം. ഹോ, അങ്ങനെ ആവട്ടെ, ഞാൻ അപ്പുറത്തുണ്ടാവും. വീഡിയോ സെൻഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വളരെ ലാഘവത്തോടെ യാതൊരു കൂസലുമില്ലാതെ ഭർത്താവ് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ തയ്യൽ മെഷീനു മുന്നിൽ ആര്യ തളർന്നിരുന്നു പോയി. പാറു, നിനക്ക് വീട്ടിൽ പോയിട്ട് ഇട്ടു നോക്കിയാൽ പോരെ. ബ്ലൗസ് ധരിക്കാനായി ചുരിദാറിന്റെ ടോപ്പിനു മുകളിലേക്ക് ഊരാൻ ശ്രമിക്കുന്ന പാർവതിയോട് ആര്യ ശബ്ദം താഴ്ത്തി ചോദിച്ചു, പോരടി, ഇവിടെ വെച്ചാകുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പരിഹരിച്ചിട്ട് പോകാലോ? പറഞ്ഞ നിമിഷം കൊണ്ട് പാർവതി അർദ്ധനഗ്നയായി. എന്തോ അവളുടെ തുമ്പപ്പൂ നിറമുള്ള കൊഴുത്തുരുണ്ട ശരീരം ആര്യയിൽ അറപ്പുളവാക്കി. അത് തന്റെ ഭർത്താവിനോട് തോന്നിയ അവജ്ഞയാണെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. കഴുത്ത് കുറച്ചുകൂടി ഇറക്കാമായിരുന്നു ആര്യെ. അലമാരിയിലെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് പാർവതി പറഞ്ഞു, അതിനി അടുത്ത പ്രാവശ്യം ആകട്ടെ, നീ വേഗം ചുരിദാർ എടുത്തിട്ട് പാറു. നിനക്ക് നാണമില്ലേ ഇങ്ങനെ മാറി നിൽക്കാൻ? ആര്യ അസ്വസ്ഥതയോടെ ചോദിച്ചു. അത് കൊള്ളാം, ഞാൻ നിന്റെ മുന്നിലല്ലേ നിൽക്കുന്നത്, അല്ലാതെ നിന്റെ കെട്ടിയോന്റെ മുന്നിലൊന്നും അല്ലല്ലോ. പാർവതിയുടെ ചോദ്യം കാരമുള്ള പോലെ ആര്യയുടെ ഹൃദയത്തിൽ കൊളുത്തി വലിച്ചു. പാറു ചുരിദാർ അണിഞ്ഞ് മുറിക്ക് പുറത്തേക്കിറങ്ങുന്നത് വരെ ആര്യയുടെ ഹൃദയം പടപട മിടിക്കുന്നുണ്ടായിരുന്നു. അവൾ ഗേറ്റ് കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഷോക്കേഴ്സിലെ തുന്നാനുള്ള തുണികൾക്കിടയിൽ നിന്നും വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന തന്റെ മൊബൈൽ ഫോൺ ആര്യ കയ്യിലെടുത്തു. ഈ വീഡിയോ അയാൾക്ക് അയച്ചു കൊടുത്താൽ ചിലപ്പോഴത് ഷെയർ ചെയ്ത് പോകാനിടയുണ്ട്. ഭർത്താവിന്റെ വാട്സപ്പിലേക്ക് അയൽക്കാരിയുടെ അർദ്ധനഗ്ന വീഡിയോ ഷെയർ ചെയ്യാതെ അവൾ നേരെ ബെഡ്റൂമിലേക്ക് ചെന്നു. ദാ വേഗം കണ്ടിട്ട് എന്റെ ഫോണിങ് താ. അവൾ ഭർത്താവിന്റെ നേർക്ക് തന്റെ ഫോൺ വെച്ച് നീട്ടി. നീ ഇത് സെൻഡ് ചെയ്തേക്ക്. വേണ്ട, നിങ്ങളിത് എന്റെ ഫോണിൽ കണ്ടാൽ മതി. ആക്രാന്തത്തോടെ അയാൾ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി ആ വീഡിയോ പ്ലേ ചെയ്തു. തന്റെ ഭർത്താവ് അയൽക്കാരിയുടെ അർദ്ധനഗ്ന വീഡിയോ ആസ്വദിച്ച് കാണുമ്പോൾ അടുത്തു തന്നെ നിന്ന ആര്യയ്ക്ക് തന്റെ ഉള്ളംകാലിലൂടെ ശരീരമാകമാനം പുഴുക്കൾ അരിച്ചു കയറുന്നതുപോലെയാണ് തോന്നിയത്. മതി കണ്ടത്. വീഡിയോ തീർന്നതും വേഗം തന്നെ അവൾ തന്റെ ഫോൺ തിരികെ വാങ്ങി അത് ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. തുന്നുന്ന മുറിയിലേക്ക് തിരിച്ചെത്തിയ ആര്യ കുറ്റബോധത്തോടെ തയ്യൽ മെഷീനിൽ തല ചായ്ച്ചുകൊണ്ട് ഏറെ നേരം കണ്ണീരോടെ കിടന്നു. ആരാടി ആ പോയത്? പുതിയൊരൈറ്റമാണല്ലോ. താൻ വന്ന് കയറുമ്പോൾ വെളിയിലേക്കിറങ്ങിപ്പോയ സ്ത്രീയെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് അയാൾ ആര്യയോട് ചോദിച്ചു, അത് അപ്പുറത്തെ ക്വാർട്ടേഴ്സിൽ പുതുതായി വാടകയ്ക്ക് വന്നവരാണ്. കഴിഞ്ഞ ദിവസം അവരൊരു ചുരിദാറിന്റെ തുണി കൊണ്ട് തയ്ക്കാൻ തന്നിരുന്നു. അത് തയ്ച്ചോന്നറിയാൻ വന്നതാണ്. എന്നിട്ട് നീ തയ്ച്ചു കൊടുത്തോ.
കൊടുത്താണ് വിട്ടത്. പക്ഷേ അവരണിഞ്ഞു നോക്കിയിട്ട് ലൂസ് എന്നും പറഞ്ഞ് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നതാണ്. കുറച്ചുകൂടി ടൈറ്റാക്കിയിട്ട് നാളെ തന്നെ കൊടുക്കണമെന്നും പറഞ്ഞു. അതേതായാലും നന്നായി. നീ ഒരു കാര്യം ചെയ്, നാളെ അവരോട് ഇവിടെ തന്നെ നിന്ന് ചുരിദാർ ധരിച്ചു നോക്കാൻ പറയി. അപ്പൊ പിന്നെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരണ്ടല്ലോ. ആ പിന്നെ നിന്റെ മൊബൈൽ വീഡിയോ ഓണാക്കാൻ മറക്കണ്ട കേട്ടോ. പാർവതിയുടെ വീഡിയോ ഒറ്റത്തവണ കണ്ടുകഴിഞ്ഞപ്പോ നീ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലേ? അയാൾ ഊറിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഛേ, നാണം കെട്ട മനുഷ്യൻ, ആ പോയ സ്ത്രീക്ക് നിങ്ങളുടെ അമ്മയുടെ പ്രായം വരും, അറിയാമോ? ആര്യ രോഷത്തോടെ ചോദിച്ചു. ഓഹ് പിന്നെ, ആ ശരീരം കണ്ട, ഒരു 38-40, എന്താ ഒരു സ്ട്രക്ചർ! നീ ഞാൻ പറഞ്ഞതങ്ങോട്ട് അനുസരിച്ചാൽ മതി, കേട്ടല്ലോ. തന്നോട് ആജ്ഞാപിച്ചിട്ട് ആഭാസനെപ്പോലെ നടന്നു പോകുന്ന ഭർത്താവിനോടവൾക്ക് കടുത്ത വിദ്വേഷം തോന്നി. നീ ഇതെങ്ങോട്ടാ രാവിലെ കെട്ടിയൊരുങ്ങി പോകുന്നത്? കയ്യിലൊരു പൊതിയുമായി വീട്ടിൽ നിന്നിറങ്ങിയ ആര്യയോട് അയാൾ ചോദിച്ചു. ഞാൻ കുറച്ചു ദൂരെ ഒരിടം വരെ പോകുവാണ്. ഒരു പാവം സ്ത്രീ കുറച്ചു ദിവസം മുമ്പ് 2 ബ്ലൗസ് തുന്നാൻ തന്നിരുന്നു. ഇന്നലെ രാത്രിയാണ് അതിൻ്റെ വർക്ക് കഴിഞ്ഞത്. ഞാനത് കൊണ്ടു കൊടുത്തിട്ട് വരട്ടെ? ശരി ശരി, അടുത്ത പ്രാവശ്യം മുതൽ അവരോടിങ്ങോട്ട് വന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ പറയണം. അല്ല, നീ പോയാലോ? ആ ക്വാർട്ടേഴ്സിലെ സ്ത്രീ ചുരിദാർ എടുക്കാൻ വരില്ലേ? അവരോട് ഉച്ച കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേഗം പോയിട്ട് വാ. ഫ്രഷ് വീഡിയോ കാണാൻ ഞാൻ ആകെ എക്സൈറ്റഡാണ്, അയാൾ തൻ്റെ 2 കൈപ്പത്തികൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. ഡാ അളിയ, നീ ആള് കൊള്ളാലോ. സ്വന്തം ഭാര്യയെ ചാക്കിലാക്കിയിട്ട് നീ കുറെ ചരക്കുകളുടെ വീഡിയോ കണ്ട് മടുക്കുവാണല്ലോ. ഡാ മച്ചു, അതൊക്കെ നീ എനിക്കും കൂടെ കാണിച്ചു തരണേടാ. തൻ്റെ കൂട്ടുകാരനോടാണ് അയാൾ ഭാര്യ തനിക്ക് ഇപ്പോഴൊരു വീഡിയോ അയച്ചു തരുമെന്നും ഇനി മുതൽ നാട്ടിലെ പെണ്ണുങ്ങളുടെയൊക്കെ നഗ്ന വീഡിയോ തൻ്റെ മൊബൈലിൽ സ്റ്റോർ ആയിരിക്കുമെന്നും പറഞ്ഞപ്പോഴായിരുന്നു കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞത്. അല്പം കഴിഞ്ഞപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വന്ന ശബ്ദം കേട്ടയാൾ പോക്കറ്റിൽ നിന്നും ആവേശത്തോടെ മൊബൈൽ കയ്യിലെടുത്തു. ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു വീഡിയോ ക്ലിപ്പ് വന്നത് കണ്ട് അയാളുടെ കണ്ണുകൾ തിളങ്ങി. ഇന്നാടാ, നീ തന്നെ ആദ്യം കണ്ടോ, എനിക്കിനി ഇത് എപ്പോഴും കാണാനുള്ളതല്ലേ. അയാൾ തൻ്റെ ഫോൺ കൂട്ടുകാരന് നേരെ നീട്ടി. ഫോൺ കയ്യിലേക്ക് വാങ്ങി ആവേശത്തോടെ പ്ലേ ചെയ്ത കൂട്ടുകാരൻ്റെ മുഖം ഇഞ്ചി കടിച്ച കുരങ്ങിനെപ്പോലെ വിളറി വെളുത്തു. എന്താടാ, എന്തു പറ്റി? കൂട്ടുകാരൻ്റെ മുഖം വിളർന്നത് കണ്ട് അയാൾ ചോദിച്ചു. നീ ഇത് നോക്കിക്കേ. കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ വാങ്ങി നോക്കിയ അയാളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. പൊടുന്നനി വീഡിയോ ഓഫ് ചെയ്തിട്ട് അയാൾ തൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ. അങ്ങേത്തലക്കൽ ഭാര്യയുടെ ശബ്ദം കേട്ട് അയാൾ അലറി വിളിച്ചു. അയാൾ രോഷം കൊണ്ട് തിളച്ചു. എടി, നീ എന്നെ തോൽപ്പിക്കാനായിട്ട് എൻ്റെ അമ്മയുടെ വീഡിയോ എടുത്ത് സെൻഡ് ചെയ്തത്? ആദ്യം കണ്ടത് എൻ്റെ കൂട്ടുകാരനാടി. എന്നെയും എൻ്റെ അമ്മയെയും അപമാനിച്ച നിന്നെ ഞാൻ ഇനി വെറുതെ വിടുമെന്ന് കരുതണ്ട കേട്ടോടി. നീ ഒരുങ്ങിയിരുന്നു, ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ട് വിടാൻ പോകുവാണ്. അപ്പോ നിങ്ങളുടെ അമ്മയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വേദനയുണ്ടല്ലേ? രാവിലെ ഞാൻ പോയത് നിങ്ങളുടെ വീട്ടിലേക്കാണ്. ഞാൻ തുന്നിയ നിങ്ങളുടെ അമ്മയുടെ ബ്ലൗസുകൾ കൊടുക്കാൻ അതവർ അണിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തത് നിങ്ങളെ കാണിക്കാനായിരുന്നു. എന്തിനാണെന്നറിയാമോ? അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെപ്പോലും കാമ കണ്ണോടെ നോക്കുന്ന നിങ്ങളുടെ ദുശീലത്തിന് ഒരറുതി വരട്ടെയെന്ന് കരുതി. പക്ഷെ നിങ്ങളത് കൂട്ടുകാരനെ കാണിക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ എന്നെ വീട്ടിൽ കൊണ്ട് വിടാൻ പോവുകയാണെന്ന്. ഇനി അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ വൃത്തികെട്ട ശീലങ്ങൾക്ക് ഇനിയും കൂട്ടു നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് എൻ്റെ സങ്കടങ്ങൾ ഞാൻ എൻ്റെ അമ്മയോട് തുറന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ എന്താ പറഞ്ഞതെന്നറിയാമോ? ഇന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞവൻ നാളെ നിന്നോട് പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കാൻ പറയുമെന്ന്. അതുകൊണ്ട് അങ്ങനെയുള്ളവൻ്റെ ചിലവിൽ നാണം കെട്ട് ജീവിക്കാതെ എത്രയും പെട്ടെന്ന് മക്കളെയും കൂട്ടി എൻ്റെ മോള് തിരിച്ചു പോന്നോളാൻ ഞങ്ങൾക്ക് കൂടി ചിലവിന് തരാനുള്ള ആരോഗ്യമൊക്കെ അമ്മയ്ക്കുണ്ടെന്ന്. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും അന്തസ് കളഞ്ഞ് ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുതെന്ന്. 2 കൈനീട്ടി സ്വീകരിക്കാൻ എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ പിന്നെ തന്നെപ്പോലൊരു ആഭാസനായ ഭർത്താവിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാനിത് കുറച്ച് നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നാൻ കുറച്ച് സമയം എടുക്കുമെന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഗുഡ് ബൈ. ഇനി ഒരിക്കലും ഞാൻ നടക്കുന്ന വഴിയിൽ നിങ്ങളുടെ നിഴൽ പോലും ഉണ്ടാകരുത്. ആര്യയുടെ ഫോൺ കട്ടായപ്പോൾ അയാൾ വിറങ്ങലിച്ച് നിന്നുപോയി. ഇതുപോലെ ജീവിത സാഹചര്യമുള്ളവർ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ ഒരിക്കലും വൈകരുത്. അത് ചിലപ്പോൾ നിങ്ങളെ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാം. നഷ്ടം സംഭവിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിനായിരിക്കില്ല. ഒരുപാട് കഷ്ടപ്പെട്ട നിങ്ങൾക്കൊരു നല്ല ഭാവി ജീവിതം നേടിത്തരാൻ ശ്രമിച്ച പാവം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മാത്രമായിരിക്കും.